ലോക ക്രോസ്ബോ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയ വിൽഫ്രഡ് സി മാനുവലിന് ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മാധ്യമ പ്രവർത്തകനും കായിക അധ്യാപകനുമായ എം എം സലീം ഉപഹാരം സമർപ്പിച്ചു. ഹെൽത്ത് ക്ലബ് പ്രസിഡന്റ് സാബു അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ പി എം ഇസ്മുദ്ദീൻ, സി ബി നിഷാജ്, റോഷൻ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബീച്ച് ഹെൽത്ത് ക്ലബിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണിത്. കാരണം ഈ ഹെൽത്ത് ക്ലബിന്റെ സ്ഥാപന കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ നോട് ഉയർന്ന് ഇതിൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കുന്ന വില്ലി അദ്ദേഹം ഇന്ന് ലോക ചാമ്പ്യനായി മാറി. നമ്മളെല്ലാവർക്കും അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത്. എനിക്ക് ശ്രീ വില്ലിനോട് പറയാനുള്ളത്, കാരണം വില്ലി അവിടെ അമ്പ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ബീച്ച് ഹെൽത്ത് ക്ലബിൻ്റെ അംഗങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അസൂയോടെ തന്നെ പറയട്ടെ, നിങ്ങളുടെ പിന്നെ നിങ്ങൾ ഇത്രയേറെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കുടുംബത്തെക്കാൾ അല്പം കൂടുതലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഹെൽത്ത് ക്ലബിൻ്റെ വരവേൽ എന്ന് പറയുന്നത്. യാതൊരു അർത്ഥശങ്കക്കും എനിക്കിടയില്ല. എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ച് തന്നെ പറയട്ടെ, ഞാൻ ഇവരായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർ എല്ലാം എനിക്കറിയാവുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ ബീച്ച് ഹെൽത്ത് ക്ലബിൻ്റെ. ഒരു നിങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ സ്വീകരണം നൽകുന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് സാബുലിയുടെ അടക്കമുള്ളവരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് ഏതായാലും നമുക്ക് വില്ലി വളരെ ഒരു കൊച്ചിയുടെ ഒരു ടേണിംഗ് സ്പോർട്സ് രംഗത്തൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താ അറിയുമോ, ഇദ്ദേഹം തുടങ്ങി വെച്ചതിന് ശേഷം ഇപ്പം തന്നെ ഒരു 4 അന്തർദേശീയ മെഡൽ നമ്മുടെ കൊച്ചിയിലേക്ക് എത്തി. വില്ലി ക്രോസ്ബോയില് ലോക ചാമ്പ്യനായി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ശിഷ്യനും കൂടിയായ അശ്വിൻ ഷെട്ടി കഴിഞ്ഞ തവണ ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ആണ്. ഇത്തവണ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ, ലോക ചാമ്പ്യൻ അദ്ദേഹവുമായി അശ്വിൻ ഷെട്ടിയായി. പിന്നെ മറ്റൊരു കുട്ടി ഈ കൊച്ചിൻ ജിംനാസ്റ്റിൽ പഠിക്കുന്ന, ഇപ്പം ആ കുട്ടി തൃശ്ശൂർ സായിയുടെ ക്യാമ്പിലാണ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ. ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിൽ ബ്രോൺസ് മെഡൽ കിട്ടി. അതുപോലെ തന്നെ ചെല്ലാനം സ്വദേശിയായ ഒരു നിമിഷക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ചൈനയിൽ നടന്ന പാരാ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ. അപ്പം വളരെ ഒരു ഐശ്വര്യം, കാരണം നമ്മുടെ വായിൽ പറഞ്ഞ ഒരു വർക്കത്താണ് നിങ്ങൾ ചെയ്തേക്കാൻ. ഏകദേശം എനിക്ക് തോന്നുന്നത് അത്ര കണിശതയോടും കൃത്യതയോടും പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്. അത് അമ്പെയ്ത്തും ഷൂട്ടിങ്ങും കൂടി, അല്ലേ, അമ്പെയ്ത്തും ഷൂട്ടിങ്ങും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു കായിക ഇനമാണ്. അത് കൊച്ചിക്ക് പരിചയപ്പെടുത്തുകയും ഇന്ത്യയിൽ തന്നെ ആദ്യമായി മെഡൽ കൊണ്ടുവരികയും ചെയ്ത വിൽഫ്രഡ് ചേട്ടൻ നാടിൻ്റെ അഭിമാനമാണ്. നമുക്കറിയാം മട്ടാഞ്ചേരി കലാകായിക രംഗത്ത് ഏറെ തിളങ്ങി നിന്ന ഒരു നാടാണ്. യേശുദാസിലൂടെ, കുംബായിലൂടെ, മെഹബൂബിലൂടെ, സലീം കൈയിലൂടെ, അങ്ങനെ ഒരുപാട് പേര് മട്ടാഞ്ചേരിക്കാരായതിനാൽ അഭിമാനിക്കുകയാണ്. ആ മട്ടാഞ്ചേരി ഇത്രത്തോളം, ഈ കൊച്ചിക്കാർ ഇത്രത്തോളം ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനിയും വിൽഫ്രഡ് ചേട്ടനിലൂടെ, വിൽഫ്രഡ് ചേട്ടനും സലീംക്കൊക്കെ വളർത്തിയെടുക്കുന്ന ആളുകളിലൂടെ ഇപ്പോ അശ്വിൻ ഷെട്ടി വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1st സ്ഥാനം കരസ്ഥമാക്കി. അതുപോലെ ഇനിയും നമ്മുടെ നാട് ഏറെക്കുറെ കായിക കലാ രംഗത്തേക്ക് മുന്നോട്ട് പോകുന്നതിൽ ഏറെ അഭിമാനിക്കുകയാണ്. പ്രത്യേകിച്ച് ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ താരമായി മാറി നമുക്ക് പ്രചോദനമായിട്ടുള്ള ഒരാളാണ് വിൽഫ്രഡ് ചേട്ടൻ. അതിനെ ഏറെക്കുറെ അഭിമാനിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും ഒന്നടങ്കം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വിൽഫ്രഡ് ചേട്ടന് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വില്ലിച്ചേട്ടൻ്റെ കാര്യം എങ്ങനെ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, വില്ലിച്ചേട്ടൻ സലീഫ്ക്ക ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരെ അറിയില്ല. ഞാൻ വില്ലിച്ചേട്ടൻ്റെ കസിനാണ്. ഞാൻ വെള്ളി ഗ്രൗണ്ട് വെച്ച് കാണുമ്പോൾ ഒരാളവിടെ ഷൂട്ട് ചെയ്യണം വെച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ സലീഫ്ക്ക് അവിടെ ഇരിക്കണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ സലീഫ്ക്ക് ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി കോമ്പറ്റീഷൻ പോണേന്ന്. അത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടി കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്താ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം കുറേ പേരെ കൊണ്ടുവരുള്ള നാട്ടിൽ നിന്ന് കുറേ പേരെ പഠിപ്പിച്ചിട്ട് കൊണ്ടുവരണം കോമ്പറ്റീഷന്. അതെൻ്റെ ഒരു ഡ്രീമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ല ചേട്ടാ. എല്ലാവരും ഇന്ന് സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു വിഷൻ നാട്ടുകാരെ കുറേ പേര് ഈ കോമ്പറ്റീഷന് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ വലിയൊരു ആഗ്രഹം. അതിൻ്റെ സർവേഷന് എല്ലാം അനുഗ്രഹം തട്ടെ. ബീച്ച് ഹെൽത്ത് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ലബ്ബ് തുടങ്ങുന്ന സമയത്ത്, അതായത് 7 മുമ്പ്, നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് ഇവിടെ വരും. നമ്മളെ ബീച്ചിൽ വരുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായി ഇത് രൂപം കൊള്ളുന്നതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ചെറുതൊന്നുമല്ല, ഇൻസ്പിറേഷൻ അത് വളരെ വലുതായിരുന്നു. നമ്മളേറ്റവും കൂടുതൽ ഈ ക്ലബ്ബ് ഇവിടെ സ്ഥാപിതമാകുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഒരു ആളാണ് വില്ലിച്ചേട്ടൻ. അദ്ദേഹത്തിന് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലബിന് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്ലബിൻ്റെ ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്താവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും അദ്ദേഹം, നമുക്കറിയാം വില്ലിച്ചേട്ടനുണ്ട് കൂടെ എന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്കുണ്ട്. അദ്ദേഹം
ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഉള്ള ഒരു ഇതായതുകൊണ്ട് നമുക്കത് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഗോൾഡ് മെഡൽ നേടി ഇന്ന് ഇവിടെ എത്തി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറി അദ്ദേഹത്തെ ഇവിടെ ആദരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, ക്ലബിന് വളരെ അഭിമാനവുമുണ്ട്. കൊച്ചിയിലെ കായിക താരങ്ങൾക്ക് പുത്തൻ അനുഭവം നൽകുവാനും ക്രോസ് ബോയിൽ വിദഗ്ധ പരിശീലനം നൽകുവാനും താൻ ശ്രമിക്കുമെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിൽഫ്രഡ് സി മാനുവൽ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ്ജൻ റിബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.